മുറുതെ കൂടില്ല. അറ്റാക്കിംഗ് മൂഡ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കേസുകളിലൊക്കെ എങ്ങനെയാ, കൊലപാതകം നടത്തി കഴിഞ്ഞാൽ സി പി എമ്മുകാർ തന്നെ പ്രതികളെ ഹാജരാക്കി കൊടുക്കും, അവരെ കോടതി വെറുതെ വിടും. ഇപ്പോൾ ആ സിസ്റ്റം പോയി. ശക്തമായിട്ടുള്ള നിലപാട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചു. ഞാനിപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറയാത്തത്, അന്ന് ക്യാബിനറ്റിലിരുന്നവർക്കേ അത് പറയാൻ പറ്റൂ. തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും പറയുന്നത് അവർ മന്ത്രിമാരായി ഈ വകുപ്പ് കൈകാര്യം ചെയ്തവരാണ്. ഞാൻ പുറമേ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചു. അവരൊക്കെ പിന്നീട് വന്ന പിണറായി സർക്കാർ പരമാവധി ദ്രോഹിച്ചു, ശങ്കർ റെഡ്ഡി ഉൾപ്പെടെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്നലെ ഇ പി ജയരാജൻ കോടതി ശിക്ഷിച്ചവരെയും നിരപരാധികളായിട്ട്, കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും അത് ഉറുമ്പിന് അദ്ദേഹം കൊന്നു കാണില്ല, പക്ഷേ ഈ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ജയിലിൽ കടന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ രാജ്യസഭാ സീറ്റ് കൊടുത്ത് അങ്ങനെ ചർച്ചയിലേക്കേ പോയില്ല. രാജ്യസഭ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നില്ല, ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത് സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല.